വണക്കം, വെൽക്കം ബാക്ക് ടു മീത് മിരീസ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു വ്ളോഗ് ആയിരിക്കും. സ്പെഷ്യലി മോംസ് ലൈഫ് ഉള്ള ആൾക്കാർക്കായിരിക്കും. മോംസ് ലൈഫ് മാത്രമല്ല, പേരന്റ്സ്. ഈ ഒരു ഇതിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കും. കുറെ ആൾ എന്റെ അടുത്ത് ചോദിച്ചൊരു ടിപ്പാണ്, പ്രഗ്നൻസി കഴിഞ്ഞ് വയറ് എങ്ങനെ ഇത്രയും കുറഞ്ഞു എന്നുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. പിന്നെ മുടി, മുടി മെരിക്ക് ഇതുവരെ മുടിക്ക് ഇത് പറഞ്ഞിട്ടില്ല. എന്താണ് മുടി ഹെയർ ഫോൾ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്ത കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ മിറിന്റെ ഈ ഒരു കൊട്ട കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട, മിരി മീന് മേടിക്കാൻ പോകുന്നതാണെന്ന്. മിരിയുടെ പുതിയ സ്റ്റൈലാണ് ഫ്രം മീഷോ. അതെ. അപ്പം ഗൈസ് നമ്മുടെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ കൂടെ നമ്മുടെ മിലിയോയിലുണ്ട്. മിലിയോ ഉറക്കാണ്. അപ്പൊ അമ്മയുണ്ട്, അമ്മന്റെ പൊന്നു, ഭയങ്കര ഉറക്കാണ്. മിലിയോന് വേണ്ടിയിട്ടാണ് നമ്മള് പോകുന്നത്. അമ്മയുണ്ട്, നമ്മൾ പോവാണ്. കുറച്ച് വെയിലായി ഫസ്റ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ മിലിയോ എണീറ്റു, മിലിയോ എണീറ്റു. അപ്പൊ മിലിയോയും കാണണം നമ്മൾ എന്തെല്ലാം ഡ്രസ്സ് ഷോപ്പ് ചെയ്യുന്നുണ്ട്, വേറെ എന്തൊക്കെ സാധനങ്ങൾ അവന് മേടിക്കുന്നുണ്ട്. നല്ല മിത്തേട്ടാ, ഇന്ന് മിലിയോന്റെ വെറും ഡ്രസ് ഷോപ്പിംഗ് മാത്രമല്ല, കുറെ അധികം അക്സസറീസ്, ഒരു ഫുൾ പാക്കേജ് ഷോപ്പിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മിലിയോനെ കൂടി ആദ്യമായിട്ടാണ് ഷോപ്പിംഗ്. അവന്റെ ഡ്രസ് ഷോപ്പിംഗ് ചെയ്യാൻ, അവനൊരു സ്പെഷ്യൽ ഷോപ്പിംഗ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. അപ്പൊ അതിന്റെ ബ്രാൻഡ് നമുക്ക് ആദ്യം കാണിക്കാം. അപ്പൊ നമ്മള് ഷോപ്പ് ചെയ്യുന്നത് വേറെ എവിടുന്നല്ല, നമ്മുടെ സ്വന്തം പോപ്പീസ് തന്നെയാണ്. ഇപ്പൊ പാലക്കാട് വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതുവഴി പോകുമ്പോ പോപ്പീസ് കണ്ടു. പോപ്പീസ് കയറി കുറച്ച് കാര്യങ്ങളല്ല, കുറച്ച് സാധനങ്ങൾ അങ്ങ് ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. വിക്ടോറിയ കോളേജ് റോഡാണ് ഇത്, പോപ്പീസിന്റെ വിക്ടോറിയ കോളേജ് റോഡ്. കുഞ്ഞു നമ്മൾ എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ പോവാ, ഡ്രസ്സിന്റെ കുറെ സാധനങ്ങൾ മേടിക്കാൻ പോവാ. കേട്ടോ കേട്ടോ. അപ്പൊ മില്യോനെ, അപ്പൊ മിലിയോനെ കൈമാറിയിട്ട് മിരി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. യുദ്ധം എന്ന് പറഞ്ഞ ഒന്നല്ല, കംപ്ലീറ്റ് ഷോപ്പിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പം യുവർ ടൈം സ്റ്റാർട്സ് നൗ. അപ്പൊ ഇതെല്ലാം ആവശ്യമാണ്, നമ്മള് കുട്ടീനെ കുളിപ്പിക്കാനുള്ള ബോഡി വാഷും പിന്നെ വൈപ്സ് എന്തായാലും ആവശ്യമാണ്. അപ്പൊ ഇട്ട് ഇടക്കിടക്ക് തുടക്കണം. മില്യോന് അപ്പം ഇത് സോപ്പാണ്, ഇത് PH 5.5 ആണ് കേട്ടോ. ഇത് ഞാനൊന്ന് സ്പെസിഫൈ ചെയ്യാം, ഓഫീസിന്റെ സ്പെഷ്യൽ സോപ്പ് അല്ലേ. നോർമൽ ആണെങ്കിൽ നോർമൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഷാം ഉണ്ട്, നമ്മുടെ ഫ്രണ്ട് ആണ് കേട്ടോ. അപ്പം കൊറേ കൊറേ അക്സസറീസ് ഉണ്ട് ഇവിടെ, വേറെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോ ഞാൻ ഒരു സ്പെഷ്യൽ സാധനം കണ്ടു, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിപ്പിൾ പുള്ളർ. കൊറേ ആൾക്ക് അറിയില്ലായിരിക്കും ഇതെന്ന് വെച്ചാൽ. നമ്മൾ നാടൻ രീതിയിൽ നമ്മുടെ നിപ്പിളൊക്കെ ഉള്ളു പോയ ആൾക്കാർ ഇങ്ങനെ കൈകൊണ്ടൊക്കെ എടുക്കും, പക്ഷേ ഇനി അതിന്റെ ആവശ്യം വരില്ല. ഓഫീസിലേക്ക് വരാൻ നിപ്പിൾ പുള്ളർ മേടിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, കാരണം എനിക്കറിയില്ല. അപ്പം അടുത്ത സാധനങ്ങൾ, വേറെ കുറെ സാധനങ്ങൾ കേട്ടോ ഇവിടെ. പിന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ട, അച്ഛന്മാരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ഇത്. കാരണം അച്ഛന്മാർ പാലൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കാം, അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ഡ്രസ് ഐറ്റംസിലേക്ക് പോകാം. ഒരുപാടുണ്ട്, കുറെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷൻ ആണ്. പിന്നെ ഇവിടെ ന്യൂ ബോൺ മുതൽ 6 ഇയേഴ്സ് വരെ ഉള്ള ഐറ്റംസ് അവൈലബിൾ ആണ്. ഇത് ഒരു ഫ്ലോർ മോഡൽ, അവിടെയാണ് 3 വയസ്സ് മുതലുള്ള കുട്ടികളുടെ ഡ്രസ് അല്ലേ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നിങ്ങൾ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും, നല്ല സറ്റിൽ കളേഴ്സ് ആണ്, ലൈറ്റ് കളേഴ്സ് ആണ്. ഏത് കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാലും അടിപൊളിയായി കാണും, നല്ല നീറ്റ് ആയിരിക്കും. പിന്നെ നല്ല സോഫ്റ്റ്, ഇത് നോക്കാം.
നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖത്തിൽ അവർക്ക് ഉറങ്ങാനൊക്കെ പറ്റുന്നില്ല, പിടിക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് കോട്ടൺ ആണ്, ഇത് സ്പെഷ്യൽ കോട്ടൺ ആണല്ലോ. അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ കുത്തലും പിടിക്കലും ചൊറിയും സംഭവങ്ങളും ഉണ്ട്. നല്ല നല്ല നീറ്റ് ആയ സാധനങ്ങളാണ്. കൊറേ കൊറേ വെറൈറ്റി ഉണ്ട് ആ സാധനങ്ങള്. ഇപ്പം ഇത് മുഴുവൻ ആൺകുട്ടികളാണ്, ഇത് ആൺകുട്ടികളാണ് അല്ലെ യൂണിസെക്സ് ആണോ? പെൺകുട്ടികളെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കൊറേ ഡ്രസ്സിന്റെ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഏത് കുട്ടികൾ കിട്ടാലും കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും അല്ലെങ്കിൽ. ഇതൊക്കെ പെൺകുട്ടികളുടെതാണ്, നമുക്കിപ്പം പെൺകുട്ടികളുടെ എന്താണ് വേണ്ട, ഒരു അഞ്ചു വർഷത്തിന് ശേഷം തിരിച്ചു വരും. പിന്നെന്താ കൊറേ ആള് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മില്യോന്റെ പില്ലോ വെച്ചപ്പോ അത് എവിടുന്ന് വാങ്ങിച്ചു എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ പില്ലോ വേണമെങ്കിൽ ഇതാ പോപ്പീസിൽ അവൈലബിൾ ആണ്. ഇനി പറഞ്ഞിട്ടില്ല എന്ന് വേണ്ട, പോപ്പീസ് പാലക്കാട് വിക്ടോറിയ റോഡ്. നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഓൺലൈൻ ഇല്ല. അപ്പൊ പാലക്കാടുള്ള എല്ലാ ആൾക്കാർക്കും ഷോപ്പിൽ വന്നിട്ട് തന്നെ ഷോപ്പ് ചെയ്യേണ്ടി വരും. എല്ലായിടത്തെ ആൾക്കാർക്കും വരാം കേട്ടോ, പാലക്കാടുള്ള കുറച്ച്. പിന്നെ ഉറങ്ങുമ്പോഴൊക്കെ കുട്ടിയൊക്കെ ഞാൻ മില്യോന്ന് ഇട്ട് കൊടുക്കുന്ന ഫുൾ സ്യൂട്ടാണ്, കാരണം കൊതുവൊക്കെ എന്നാലും വന്ന് മുഖത്തൊക്കെ കടിക്കും. അപ്പൊ ഇതൊക്കെയാണ് മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റിയ സ്ലിപ്പിംഗ് സ്യൂട്ടാണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല കേട്ടോ, കാരണം അത്രയൊക്കെ ഐറ്റംസ് ഓൾറെഡി ഉണ്ട് ഇവിടെ. എല്ലാ സാധനങ്ങളും എ ടു സെഡ്, നമ്മുടെ ഇൻഫന്റ് വേണ്ട എ ടു സെഡ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് മറ്റു മാറ്റാനോ അപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത്. ഇതിനെ കുറിച്ച് കുറേ ആള് ചോദിച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ. ഡ്രൈ ഷീറ്റ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഓഫീസിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതെന്താ വ്യത്യാസം? ഇത് മറ്റു ഡ്രൈ ഷീറ്റ് തന്നെയല്ലേ? നമ്മള് ഓയിൽ തേപ്പിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് റബ്ബർ ഷീറ്റ് ആണ്. റബ്ബർ ഷീറ്റിലാണ് ഞാൻ ഓയിൽ തേപ്പിക്കുന്നത്. സെയിം കളർ എന്റെ കയ്യിലുണ്ട്. നമ്മൾ ഓയിൽ ഒക്കെ തേപ്പിച്ചിട്ട് കുട്ടിക്ക് മസാജ് ഒക്കെ ചെയ്ത് നമ്മൾ കുറച്ച് സമയം കളിക്കാൻ വരുന്നേ, അപ്പൊ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ മറ്റേ ഡയപ്പർ ഒക്കെ മാറ്റുമ്പോൾ നീ ഉപയോഗിക്കുന്നില്ലേ മിറി ഡയപ്പർ ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഈ റബ്ബർ ഷീറ്റ് അല്ലേ, ആക്ച്വലി റബ്ബർ ഷീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ക്ലീൻ ചെയ്യാനും ഹൈജീനിക് ആയി വയ്ക്കാനും വളരെ ഈസിയാണ് ഈ സാധനം. മെറ്റേണിറ്റി കിറ്റ്, ഇതിൽ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട, ഒരു സാധനം നിങ്ങൾ മിസ്സായി പോലെ എല്ലാം ഇതിനകത്ത്. അച്ഛന്മാർക്ക് ഭയങ്കര ഈസി ആയിരിക്കും, കാരണം ഷോപ്പ് ചെയ്യാൻ വേണ്ടി കടകൾ നമ്മൾ കേറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒറ്റൊരു ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ സാധനങ്ങളും. ഇതിന്റെ പ്രൈസ് ജസ്റ്റ് 6999 മാത്രമേ ഉള്ളൂ. അപ്പം ബാക്ക് പാക്കിംഗ് മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഈ ജസ്റ്റ് സാധനം മേടിച്ച് നേരെ അങ്ങോട്ട് വെച്ചാൽ മതി. പിന്നെ അമ്മയുടെ സാധനങ്ങൾ കുറച്ച് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പം ഇതൊരു യൂസ്ഫുൾ ഐറ്റം ആണ്, എന്തായാലും ട്രൈ ചെയ്യാം. നമുക്ക് ഇതിന്റെ ആവശ്യം, നമ്മളെ ടൈം കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഇതാ, ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബെഡാണ് ഇത്. എവിടെ ഇതിന്റെ സിബ്? ആ ഇവിടെ സിബ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതില് നമ്മള് മില്യോനെ കിടത്തിയപ്പോഴും ഇതിങ്ങനെ കുഞ്ഞിനെ കിടത്തിയിട്ട് നമുക്ക് സിബ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് കുഞ്ഞിനെ കിടത്തിയിട്ട് ഇതിൽ സിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് സേഫായി, കൊതുകും കടിക്കില്ല, ഇൻസെക്ട്സ് വരില്ല. അങ്ങനെ പിന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഇവിടെ പോവാണെങ്കിൽ മടക്കി ഈസി ആയിട്ട് കൊണ്ടുപോകാം.
ഓക്കെ നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന വേറെ ഒരു സാധനമാണ് ഇത് നമ്മുടെ നമ്മുടെ സെയിം ആണ് നമ്മളിപ്പോഴുള്ള പോപ്പീസിന്റെ ഷോറൂം എന്ന് പറയുന്നത് പാലക്കാടുള്ള വിക്ടോറിയ റോഡിലുള്ള പോപ്പീസ് ഷോറൂം ആണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് 1 month ആയിട്ടുള്ളൂ അല്ലേ പക്ഷെ എല്ലാ ഐറ്റംസും ഓൾമോസ്റ്റ് അവൈലബിൾ ആണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടതും പിന്നെ മെറ്റേണിറ്റിയുടെ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് നമുക്ക് ബാക്കി മോളിൽ പോയി കാണാം താഴെയുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മൾ മില്യോന് വേണ്ടിയിട്ട് ഇനി മോളിൽ നമ്മൾ കുറച്ചു കൂടെ സാധനങ്ങൾ ബേബി ഷോപ്പിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ കാര്യമല്ല കേട്ടോ നമ്മള് കാരണം നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ എടുക്കുന്ന എഫേർട്ടിനെക്കാളും കൂടുതൽ കരുതലും കൂടുതൽ കെയറും നമ്മൾ ബേബീന്റെ ഷോപ്പിങ്ങിന് എടുക്കണം കാരണം ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ പോപ്പീസ് നമ്മൾ ചൂസ് ചെയ്തത് ഇവിടുത്തെ ക്വാളിറ്റി നമുക്ക് ഒന്നുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അടിപൊളിയാണ് ക്വാളിറ്റി പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴത്ത് കണ്ടത് ന്യൂ ബോൺ മുതൽ 3 years വരെ ഉള്ളതായിരുന്നു ഇവിടെ ഉള്ളത് വലിയൊരു റേഞ്ചാണ് 3 years മുതൽ 6 years വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ നമ്മൾ ഷോറൂം ഒന്ന് കാണിക്കാം ഇവിടുത്തെ ഈ ഒരു ഫ്ലോർ ഇന്നത്തെ മില്ലിയോടെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ പോപ്പി ഷോറൂം എന്ന് കുറേ അധികം സാധനങ്ങൾ നമ്മൾ മില്ലിയോന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ് മില്ലിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഫുൾ ഡേ ഇന്ന് ഓഫീസിലായിരുന്നു അപ്പം ഗൈസ് മറക്കണ്ട നമ്മൾ ഷോപ്പ് ചെയ്ത ഔട്ട്ലെറ്റ് നമ്മുടെ പാലക്കാടുള്ള വിക്ടോറിയ കോളേജ് റോഡ് മെയിൻ റോഡിൽ തന്നെയാണ് നിങ്ങൾക്ക് കാർ പാർക്കിങ്ങിനുള്ള സ്ഥലമൊക്കെ ഇതിന്റെ മുന്നിൽ തന്നെയുണ്ട് അപ്പൊ ഫാമിലി ആയിട്ട് ഇങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്തോളൂ നിങ്ങളുടെ കുട്ടികളുടെ എ ടു സെഡ് പ്രോഡക്റ്റ് ഇവിടെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ് അപ്പം ഓൾ ദ ബെസ്റ്റ് വന്ന് ഷോപ്പ് ചെയ്യാം എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ആൻസർ കിട്ടാൻ ടെമ്മി എങ്ങനെ ഞാൻ കുറച്ച് ആഫ്റ്റർ പ്രെഗ്നൻസി ആണ് അപ്പം അതിൽ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് സഫിയ ട്രീറ്റ്മെന്റ് തന്നെയാണ് എൻ്റെ പ്രസവ രക്ഷ ചെയ്തപ്പോൾ നന്നായിട്ട് വയറെൻ്റെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു 21 days അത് കഴിഞ്ഞിട്ടും ഞാനത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചത് പ്രോട്ടീൻ അടങ്ങിയ മുട്ടയുടെ വെള്ള പിന്നെ ഫ്രൂട്ട് പിന്നെ ഇലക്കറികൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോൺ വെജ് ഞാൻ അധികം കഴിച്ചിട്ടുണ്ടായിട്ടില്ല നോൺ വെജ് ഞാൻ വളരെ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിട്ടുള്ളൂ അപ്പം അത് അതുകൂടി തന്നെ നമ്മളുടെ എന്താ ബോഡിയിലധികം വെയിറ്റ് കൂടാതെ പക്ഷേ എന്നാൽ നമുക്ക് നല്ല പ്രോട്ടീനും വൈറ്റമിൻസും അടങ്ങിയ ഫുഡ് കിട്ടുകയും ചെയ്യും പിന്നെ അത് നമ്മുടെ ഹെയറിനും നന്നായിട്ട് ഗുണം ചെയ്യും പിന്നെ നമ്മളുടെ ഇലക്കറികൾ എന്ന് പറയുമ്പോൾ തന്നെ ചീര പിന്നെ മുല്ലങ്കി പിന്നെ അതുപോലത്തെ കുറച്ച് ഇലക്കറികൾ ഉണ്ടല്ലോ നമ്മളെ ഇരുമ്പടങ്ങി അയൺ അടങ്ങിയ കുറേ ഫുഡ് അത് നമ്മളുടെ ഹെയറിനും നല്ലതായിട്ട് വരും പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എപ്പോഴും കഴിക്കാറുണ്ട് അത് ഡ്യൂറിങ് പ്രഗ്നൻസിയും ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആൽമണ്ട് ആൻഡ് കാഷ്യൂ അത് നമ്മളെ പാലിൽ അടിച്ചിട്ട് രാവിലെ എപ്പോഴും ഷേക്ക് പോലെ കുടിച്ചാൽ തന്നെ നമ്മളുടെ ഹെയർ ഫോളും
ഒക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എൻ്റെ ഹെയർ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ആ ഒരു ആൽമണ്ടിലാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. പിന്നെ എപ്പോഴും ഹെയർ വാഷ് ഞാൻ ചെയ്തിട്ടില്ല. 3 ഡേയ്സ് കൂടുമ്പോൾ മാത്രമേ ഹെയർ വാഷ് ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓയിൽ, ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടേ ഉണ്ടായിട്ടില്ല ആ ഒരു ടൈമിൽ. എപ്പോഴും ഷാംപൂ വാഷാണ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടീഷണർ എപ്പോഴും ആഫ്റ്റർ ഷാംപൂ വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 21 ഡേയ്സ് ഡെയിലി നമ്മൾ ഹെയർ വാഷ് ചെയ്യും. നല്ലോണം എണ്ണയൊക്കെ വെച്ചിട്ട് സഹ്യയിൽ, അതായിരുന്നു എൻ്റെ മെയിൻ ഹെയർ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ. നന്നായിട്ട് ഹെയർ ഓയിലൊക്കെ തേച്ചിട്ട് മസാജ് ചെയ്ത്, ഹെയർ മസാജ് ചെയ്തിട്ട് അവർ ഹെയർ വാഷ് ചെയ്ത് തരും. അത് മെയിൻ കാര്യമാണ്. അത് കഴിഞ്ഞിട്ടും ആ ഒരു എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഓയിൽ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ടേക്ക് കെയർ ചെയ്ത കാര്യങ്ങൾ എൻ്റെ ടെമി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ഹെയർ ഇതുപോലെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. നന്നായിട്ട് ഗ്രോ ചെയ്തു. പിന്നെ ഒന്നാമത് എൻ്റെ ട്രീറ്റഡ് ഹെയർ ആണ്, കളറൊക്കെ ചെയ്ത ഹെയർ ആയതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു പെട്ടെന്ന് ബ്രേക്ക് ആയി പോകുന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഇതുവരെ. അപ്പം നിങ്ങളും അതുപോലെ മെയിൻ ആയിട്ട് ആൽമണ്ട് നിങ്ങളുടെ ഫുഡിൽ, ആൽമണ്ട് ആ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആൽമണ്ട് ഒരു 5 എണ്ണം എടുക്കാം, കാഷ്യൂ ഒരു 5 എണ്ണം എടുക്കാം. പിന്നെ ഡേറ്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ്സ് ചില ആളത് പ്രഗ്നൻസി ടൈമിൽ അത് അവോയ്ഡ് ചെയ്യും, അത് നിങ്ങളുടെ ഇഷ്ടം. ഡേറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ 3 മന്ത്സ് ആണ് ഞാൻ എടുത്തത്. 3 ഡേറ്റ്സ് മാത്രം എടുക്കാം. പിന്നെ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബ്ലൂബെറിയും ബ്ലാക്ക് ബെറിയും പിന്നെ ഉണക്കമുന്തിരി ഒക്കെ ചേർക്കാം. ഞാൻ അതൊക്കെ ഇടാറുണ്ടായിരുന്നു. കുറച്ച് കുറച്ച് മാത്രം എടുത്തിട്ട് അത് നന്നായിട്ട് ഒരു ഗ്ലാസ് പാലിൽ നന്നായിട്ട് അടിച്ചിട്ട് അങ്ങ് കുടിക്കാം. അരിക്കൊന്നും ചെയ്യരുത്. അതെ, അത് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഞാൻ ഫുഡൊക്കെ വളരെ കുറച്ചായിരുന്നു ആ ഒരു ടൈമിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രൂട്ട്സ് എപ്പോഴും വാട്ടർമെലൺ 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, വാട്ടർമെലൺ എപ്പോഴും 3 മന്ത്സ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ഓറഞ്ച് ജ്യൂസ് എപ്പോഴും കഴിക്കാറുണ്ട്. പിന്നെ അതൊരു മാംഗോ സീസൺ ആയിരുന്നു. ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്നു ഒരു മാംഗോ സീസൺ ആയിരുന്നു. ഡെയിലി ഞാൻ മാംഗോ കഴിക്കും, ഇല്ലെങ്കിൽ കടയിൽ പോയി മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടെങ്കിൽ ഞാൻ മാംഗോ കഴിക്കും. കാരണം മാംഗോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ എപ്പോഴും മാംഗോ കഴിക്കും. നാരുള്ള ഫുഡ് എപ്പോഴും കഴിക്കാം. പാല്, നാടൻ പാല് രാത്രിയും രാവിലെയും കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു എന്നാ ഹെയറിന് പ്രോട്ടീൻ കിട്ടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ അത് മാത്രമല്ല, പ്രഗ്നൻസി ടൈമിൽ നമ്മളുടെ മുടി നന്നായിട്ട് വളരും. അപ്പോൾ അത് നമ്മൾ എന്തായാലും ടേക്ക് കെയർ ചെയ്യുക. ടേക്ക് കെയർ ചെയ്യുമ്പോൾ ലൈഫ് ലോങ് എന്തായാലും ആ മുടി അതുപോലെ തന്നെ ഉണ്ടാവും. ചില ആൾ അത് ടേക്ക് കെയർ ചെയ്യില്ല. ഒന്നാമത് നമ്മൾ ഡിപ്രഷനൊക്കെ അടിച്ച് ആ ഒരു ടൈമിൽ ആ ഒരു അത് സ്ട്രെസ്സൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേങ്കിൽ നമ്മൾ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ്. മൈൻഡ് ഹാപ്പി ആകുമ്പോൾ നമ്മളുടെ ഹെൽത്തും ഹാപ്പി ആയിരിക്കും. അല്ല, സോറി, നമ്മളുടെ ഹെൽത്തും സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഹാപ്പി ആയിട്ട് കഴിക്കുക, ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. കുടിക്കാൻ എത്രത്തോളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിക്കുക. പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ ഇപ്പം 2 ലിറ്ററാണ് വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു 3 ലിറ്റർ ആക്കാം. പിന്നെ നമ്മൾ ഡെലിവറി ടൈമിൽ, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് വെള്ളം ഒരുപാട് കുടിക്കണം. കാരണം ഒന്നാമത് നമ്മൾ ഫീഡിങ് കൂടെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആണ്. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അതുകൂടെ തന്നെ കുറേ വാട്ടർ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഒരു 4 ലിറ്റർ വെള്ളം മാക്സിമം എല്ലാം നമ്മൾ കഴിക്കണം, കുടിക്കണം. അപ്പോൾ ഇത്രയുള്ള ടിപ്സ് എല്ലാവരും ഫോളോ ചെയ്യുക.